ഹായ് വയനാട് മഞ്ഞളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് എല്ലാവരും ആണെന്ന് ഞങ്ങൾ കരുതുന്നു അതേപോലെ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട് കേട്ടോ കമന്റ് ബോക്സിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും വോയിസ് മെസ്സേജും അല്ലാത്ത മെസ്സേജ് ഒക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് നമ്മളെങ്ങനെയാണ് നന്ദി അറിയില്ല അത്രയ്ക്കും നമ്മളോടുള്ള സപ്പോർട്ടും പിന്തുണയും ഒക്കെയാണ് ആൾക്കാർക്ക് അപ്പം നമ്മളും അതിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ കുറെ ആൾക്കാർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് മാക്സിമം ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് ചിലപ്പോൾ ചില തിരക്കല്ല ചില സമയത്ത് ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ചില മെസ്സേജിനൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല അപ്പം അതൊക്കെ ഞങ്ങൾ വൺ ബൈ വണ്ട്ട് തരും കേട്ടോ പിന്നെ അതിൽ അധികം ആൾക്കാരും പറയാറുള്ള ഒരു കാര്യം നമ്മുടെ റെസിപ്പീസ് ഒക്കെ വളരെ സിമ്പിളാണ് ഹെൽപ്പ്ഫുള്ളാണ് ഹെൽത്തി ആണ് എന്നൊക്കെയാണ് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അത് തന്നെയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ആൾക്കാർക്ക് അതൊന്ന് എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ അത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് കാര്യം നിങ്ങൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് അതിന് നമ്മൾ ഇന്നൊരു ഹെൽത്തി സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ആരോഗ്യം എന്ന് വെച്ചാൽ അവനവൻ്റെ ആരോഗ്യം അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കുക അതേപോലെ എന്താ പറയുക ഷുഗറിൻ്റെ അളവൊക്കെ കുറേ കുറയ്ക്കുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പേഴ്സണലി ഞാൻ പറയുന്നതാണ് കേട്ടോ ഞാനത് പറയാൻ കാരണം നമുക്കിപ്പോൾ ഏതൊരു ഏജിലും എന്ത് രോഗവും വരാം കാരണം എൻ്റെയൊക്കെ ഒരു എന്താ പറയുക എൻ്റെ ജീവിതാനുഭവം കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷെ അത് പെട്ടെന്നാണ് പല പല രോഗങ്ങളൊക്കെ പിടിപെട്ടു അതില് നമ്മളൊക്കെ പേടിക്കുന്ന സ്ട്രോക്ക് പോലത്തെ ഒരു രോഗവും എനിക്ക് വന്നു നമ്മൾ അതിനൊക്കെ റിക്കവർ ചെയ്യാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷെ നമ്മള് നല്ല ചിട്ടയായിട്ടുള്ളൊരു ആഹാര രീതി നമുക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും കുറേ കൂടെ നമ്മളതിൽ മാറ്റം വരുത്തി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് വേണ്ട പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തേണ്ടത് അപ്പോൾ അതുപോലത്തെ ഒരു ഹെൽത്തി സ്മൂത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നമ്മുടെ ഉൻ നമുക്ക് നമ്മുടെ ബോഡി ഉന്മേഷത്തോടെ ഇരിക്കാനുമൊക്കെ ഈ ഒരു ഡ്രിങ്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതിനുള്ള തെളിവ് ഞാൻ തന്നെയോ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മിലറ്റ്സ് ആണ് കുക്ക് ചെയ്തിട്ടുള്ള മിലറ്റ്സ് ആണ് മിലറ്റ്സിൽ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മിലറ്റ്സ് പുതിർത്തിയതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത് മിലറ്റ്സ് പുതിർത്തിയിട്ട് വേണം കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പുതിർത്ത് പുതിർത്തെന്ന് വെച്ചാൽ കുതിർത്തുക എന്ന് പറയില്ലേ കുതിർത്തി കഴിക്കുമ്പോൾ അതിൻ്റെ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടില്ല അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോഴാണ് നമുക്കിത് ഡയജഷൻ മടക്കാനും അതിൻ്റെ പോഷകങ്ങളൊക്കെ നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യാനൊക്കെ കുറേം കൂടെ ഈസി അപ്പോൾ നിങ്ങളത് പുതിർത്തിയതിന് ശേഷം പിന്നെ കുക്ക് ചെയ്യുക അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അതേ അതിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നട്ട്സ് അതുപോലെ ഡേറ്റ്സ് ഡേറ്റ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പ്രകൃതിയിലെ ഒരു മധുരം എന്താ പറയുക ഡേറ്റ്സിനെ നമ്മൾ ഒരു നാച്ചുറൽ സ്വീറ്റ്സ് എന്നാണ് പറയുക അപ്പോൾ അതിന് ഇഷ്ടം പോലെ അയൺസും ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമ്മൾ കഴിക്കുക പിന്നെയുള്ളത് നട്ട്സാണ് ഇതിൽ കുറച്ച് കാഷ്യു ക്യാഷ്യൂ ആണ് ഇടുന്നത് ഇഷ്ടം പോലെ എന്താ പറയുക പ്രോട്ടീൻ ഉണ്ട് ഫാറ്റ്സും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഈ ഒരു ഡ്രിങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സ്മൂത്തിയാണത് അത് ഹെൽത്തിന് ഭയങ്കര ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് പത്ത് കുരുകൾ മാറ്റിയ ഡേറ്റ്സ് പത്ത് കാശ്വനട്സ് അര കപ്പ് വേവിച്ചെടുത്ത മിലറ്റ്സ് ഒരു കപ്പ് പാല് അര ഗ്ലാസ് വെള്ളം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം തരികളില്ലാതെ അരച്ചെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് കുടിച്ചത് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ചേർക്കാംട്ടോ ഞാൻ കുറച്ച് കിസ്മിക്സ് കൂടി ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷനലാണ് വേണമെങ്കിൽ കിട്ടാ മതി അപ്പൊ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാം കേട്ടോ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും ഒക്കെ കഴിക്കാം കാരണം ഇതിൽ നമ്മള് എന്താ പറയാ വേറെ പഞ്ചസാരയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല എല്ലാം ഹെൽത്തിന് വേണ്ട സാധനങ്ങൾ മാത്രമാണ് അതിന് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് പേടിക്കാതെ കഴിക്കാം കേട്ടോ പാല് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പാല് സ്കിപ്പ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ട് ഈ ഷെയ്ക്ക് തയ്യാറാക്കിയാൽ മതി കേട്ടോ പാലാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിൽ ഇഷ്ടംപോലെ കാൽസ്യമൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം